ദ ജേർണലിസ്റ്റിലേക്ക്. ഹിസ്ബുള്ളയെ അവസാനിപ്പിക്കാനും ഇറാനോട് പ്രതികാരം ചെയ്യാനും ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലിനെ ഒടുവിൽ സകലരും വളഞ്ഞിട്ടടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇസ്രായേലിനെതിരെ ഗുരുതരമായ ആരോപണവുമായി ഖത്തർ രംഗത്ത് വന്നു. ഇസ്രായേലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സമാധാനം തകർക്കുന്ന വിധത്തിൽ യുദ്ധത്തിന് ഇറങ്ങിയത് എന്നാണ് ഖത്തർ പറയുന്നത്. ഖത്തർ അമീർ ഇറാൻ പ്രസിഡൻറ്റുമായി കൂടിക്കാഴ്ച നടത്തുകയും യുദ്ധവുമായി ബന്ധപ്പെട്ട തൽസ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം ഖത്തർ ലോകത്തോട് പറഞ്ഞത് സകല രാജ്യങ്ങളും ഉടൻ ഇടപെടണമെന്നും പശ്ചിമേഷ്യയെ യുദ്ധക്കളമാക്കുന്ന നിലപാടുകളിൽ നിന്ന് പിന്തിരിയാൻ എല്ലാവരോടും സമ്മർദ്ദം ചെലുത്തണമെന്നുമാണ്. ഇസ്രായേലാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ കാണുന്ന ഈ ദുരന്താവസ്ഥയ്ക്ക് കാരണമെന്നാണ് പൊതുവിൽ എല്ലാ രാജ്യങ്ങളും തന്നെ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിനിടയിൽ ഇസ്രായേലിന് നേരെ ലെബനനിൽ കരയാക്രമണം അതിരൂക്ഷമായി. 8 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് IDF തന്നെ സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ലെബനനിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ തിരഞ്ഞിറങ്ങിയ കരസേനയ്ക്ക് നേരെ ശക്തമായ ബോംബാക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയത് എന്നും ആ ബോംബാക്രമണത്തെ തുടർന്നാണ് സൈനികർ കൊല്ലപ്പെട്ടതെന്നും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം ഇസ്രായേലിൻ്റെ പ്രസ്റ്റീജായി അവർ കരുതുന്ന മെർക്കാവ ടാങ്കുകളും കൂട്ടത്തോടെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള. കരയുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇസ്രായേലിൻ്റെ 3 മെർക്കാവ ടാങ്കുകൾ തകർത്തു തരിപ്പണമാക്കി ഹിസ്ബുള്ള സൈനികരെയും വധിച്ചു. ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇതുവരെ ആക്രമണമൊന്നും നടന്നതായി വിവരമില്ല. ഹിസ്ബുള്ളയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഇന്നത്തെ കരയാക്രമണത്തിൽ ഉണ്ടായതായി ഇസ്രായേലും അവകാശപ്പെട്ടിട്ടില്ല. അതായത് ഹിസ്ബുള്ളയ്ക്ക് നേരെ പേജർ ആക്രമണവും വോക്കി ടോക്കി ആക്രമണവും പിന്നാലെ ശക്തമായ വ്യോമാക്രമണവും നടത്തി ഹസൻ നസ്റുള്ളയെ കൊലപ്പെടുത്തി ഹിസ്ബുള്ള ദാ തീർന്നു എന്ന മട്ടിൽ ഇരുന്ന ഇസ്രായേലിന്, അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഞങ്ങൾ അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ തിരിച്ചടി കൊടുത്തു, ഇറാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഇസ്രായേൽ അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അതേസമയം ഇസ്രായേലും ഇറാനും തമ്മിൽ യുദ്ധം രൂക്ഷമായാൽ ഇസ്രായേൽ ആണവായുധം പ്രയോഗിക്കുമെന്നൊരു ഭീതി പശ്ചിമേഷ്യയിൽ ഉണ്ടായിരുന്നു. നിരവധി മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അല്പസമയം മുമ്പ് ഇതിലൊരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഇസ്രായേൽ ആണവായുധം പ്രയോഗിക്കില്ല എന്നും, ഇപ്പോൾ എങ്ങനെയാണോ ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത്, സമാനമായ രീതിയിലുള്ള ഒരു തിരിച്ചടി മാത്രമായിരിക്കും ഇസ്രായേൽ നൽകുക എന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറയുന്നത്. അതായത് തിരിച്ചടി ഇറാന് നൽകാൻ ഇസ്രായേൽ സന്നദ്ധരായിരിക്കുന്നു, അമേരിക്ക അതിനെ പിന്തുണയ്ക്കുകയാണ്. ഏതു നിമിഷവും ഇറാനു നേരെ ഒരു വലിയ ആക്രമണം പ്രതീക്ഷിക്കാം എന്ന സൂചനയാണ് ജോ ബൈഡൻ നൽകുന്നത്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി യോ ഗലൻഡും അതുപോലെ മറ്റ് ഉന്നതരുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ തിരിച്ചടിക്കും എന്നതിനപ്പുറത്തേക്ക് എപ്പോൾ, എങ്ങനെ, ഏത് വിധത്തിൽ എന്ന കാര്യത്തിലൊന്നും ഒരു തീരുമാനവുമായതായി നെതന്യാഹു പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ നടത്തിയ ഈ ആക്രമണത്തിനൊരു തിരിച്ചടി ഉണ്ടാകും എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തെല്ലവീവിന് സമീപത്തെ ജാഫയിൽ ഈ ഇറാൻ വ്യോമാക്രമണം നടത്തിയ അന്നു തന്നെ ശക്തമായൊരു വെടിവെപ്പുണ്ടായിരുന്നു. ആ വെടിവെപ്പ് ആയുധധാരികളായ 2 പേർ അവിടുത്തെ റെയിൽവേ സ്റ്റേഷന് സമീപം ചാടിയിറങ്ങി അവിടുത്തെ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അതിൽ 7 പേർ കൊല്ലപ്പെട്ടു. അത് ഹമാസിൻ്റെ ഓപ്പറേഷനായിരുന്നുവെന്ന് ഹമാസ് തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തു. അതായത് ഹമാസിനെ തീർത്തു, ഹമാസ് അവസാനിച്ചു ഗസയിൽ, ഇനി അടുത്ത ലക്ഷ്യം ഹിസ്ബുള്ളയും ലെബനനുമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നവർ ശ്രദ്ധിക്കുക, ഇസ്രായേലിലേക്ക് 7 ഒക്ടോബറിൻ്റെ ആക്രമണത്തിൻ്റെ വാർഷിക ദിനം അടുത്തിരിക്കെ ഇറാൻ നടത്തിയ ആക്രമണത്തിനൊപ്പം, വ്യോമാക്രമണത്തിനൊപ്പം ഹമാസ് ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി അവിടെ 7 പേരെ വധിച്ചിരിക്കുന്നു. ആ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2-3 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. അപ്പോൾ ഇപ്പോഴും ഹമാസിന് ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി ആക്രമണം നടത്താൻ സാധിക്കുന്നു എന്നത്, അതായത് 1 വർഷമായി ഹമാസിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ തുടർച്ചയായി വ്യോമാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 40,000-ത്തിലധികം സാധാരണക്കാരെ കൊന്നുകഴിഞ്ഞു. ഹമാസിൻ്റെ നെറ്റ്വർക്ക് തകർത്തു എന്നൊക്കെ ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതേ ഇസ്രായേലിനുള്ളിലേക്ക് കടന്നു കയറി ആക്രമണം നടത്താൻ ഇപ്പോഴും ഹമാസിന് സാധിക്കുന്നു എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് നടുക്കമുളവാക്കുന്ന കാര്യമാണ്. ഇസ്രായേൽ നഗരങ്ങളിൽ പലയിടത്തും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതായ വിവരങ്ങൾ, അതിൻ്റെ ദൃശ്യങ്ങൾ ഓരോ മണിക്കൂറിലും അപ്ഡേറ്റുകളായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല, നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല, ആളപായമുണ്ടായിട്ടില്ല എന്നൊക്കെയാണ്. പക്ഷേ
IDF തന്നെ വൈകിട്ട് സ്ഥിരീകരിക്കുന്നു ഇസ്രായേലിൻ്റെ വ്യോമ കേന്ദ്രങ്ങൾ, അതായത് വ്യോമത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത് എന്ന്. അതിനിടയിൽ മൊസാദിൻ്റെ ആസ്ഥാനത്തിന് തൊട്ടുമുന്നിൽ ഇറാൻ്റെ മിസൈലുകൾ പതിച്ചതിൻ്റെ ദൃശ്യങ്ങൾ തെളിവായി വരികയും ചെയ്തു. അതോടൊപ്പം കൂടുതൽ കൂടുതൽ ഇസ്രായേലി നഗരങ്ങളിലേക്ക് ഈ മിസൈലുകൾ വീഴുകയും അത് അഗ്നിക്കിരയാവുകയും ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുകയും ബങ്കറുകളിൽ അഭയം തേടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പല വിധത്തിലുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ സമയത്തായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം ഇസ്രായേലിനെ വല്ലാതെ ഉലച്ചിട്ടുണ്ട് എന്നു തന്നെയാണ്. ഈ സമയത്ത് ഇസ്രായേൽ ലെബനൻ അതിർത്തി കടന്ന് ഇസ്രായേൽ സൈന്യം ആക്രമണം കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആക്രമണം എന്ന് പറയുന്നത് ശക്തമായ ആക്രമണമാണ് എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് നിരന്തരമായ തിരിച്ചടികൾ ഉണ്ടാവുകയാണ്. കരയുദ്ധം ആരംഭിച്ചാൽ തിരിച്ചടിക്കും. ലെബനൻ്റെ അതിർത്തി ഭേദിച്ച് ഇസ്രായേൽ സൈന്യം ഉള്ളിൽ കടന്നാൽ ഹിസ്ബുള്ള ശക്തമായി അതിനോട് പ്രതിരോധിക്കും, തിരിച്ചടിക്കുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 14 പേർ ഇസ്രായേലി സൈനികർ മരിച്ചുവെന്ന് സ്കൈ ന്യൂസ് അറേബ്യ വൈകിട്ടോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ 8 മരണങ്ങളാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും രക്തരൂക്ഷിതമായ പോരാട്ടം ലെബനൻ അതിർത്തിയിൽ നടക്കുകയാണ്. ലെബനനിലെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ളയെ അന്വേഷിച്ചിറങ്ങുകയാണ്. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ, കെട്ടിടങ്ങൾ, ഹിസ്ബുള്ളയുടെ കമാൻഡർമാരൊക്കെ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു റെയ്ഡ് എന്ന നിലയിൽ കടന്നു കയറുകയാണ് ഇസ്രായേൽ സൈന്യം. പക്ഷേ അതൊരു കെണിയായിരുന്നു, അല്ലെങ്കിൽ അത് ഹിസ്ബുള്ള തന്നെ ഇസ്രായേൽ സൈനികരെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുന്നതിന് സമാനമായ ഒരു സാഹചര്യമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നത്. ഒഡീസി എന്നൊരു ഗ്രാമത്തിലേക്ക് ഈ പറയുന്ന ഇസ്രായേൽ സൈന്യം, ഹിസ്ബുള്ളയുടെ മാർക്കുകൾ അവിടെയുണ്ട് അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ട്രേസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരച്ചു കയറുകയാണ്. അധികം വൈകാതെ അവിടേക്ക് വലിയ ബോംബാക്രമണം ഹിസ്ബുള്ള നടത്തുകയാണ്. അതുപോലെ തന്നെ നേർക്കുനേർ വെടിയുതിർക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതോടൊപ്പം ഹിസ്ബുള്ള ഇസ്രായേൽ നഗരങ്ങളിലേക്ക് മിസൈലുകൾ അയക്കുന്നുണ്ട്. നമുക്കറിയാം പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് ഇറാൻ. ആ ഇറാൻ പരിശീലിപ്പിച്ചെടുത്തവരാണ് ഹിസ്ബുള്ള എന്ന ഗ്രൂപ്പ്. അവർക്ക് ആയുധങ്ങളും ആയുധ പരിശീലനങ്ങളും ഇൻ്റലിജൻസ് പിന്തുണയടക്കം വേണ്ടതെല്ലാം ഇറാൻ നൽകുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് 4 പതിറ്റാണ്ട് 5 പതിറ്റാണ്ട് കാലമായി ഇറാൻ്റെ പരിശീലനത്തിനൊത്ത് വളർന്നു വരുന്ന, അല്ലെങ്കിൽ ഇറാൻ്റെ പരിശീലനത്തിന് കീഴിൽ വളർന്നു വന്ന ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള ഗ്രാഹ്യം അവർക്കുണ്ട്. അതാണ് അവരിപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലൊന്ന് ആലോചിച്ച് നോക്കൂ, പേജർ ആക്രമണവും വോക്കി ടോക്കി ആക്രമണവും നടത്തി ഹിസ്ബുള്ളയുടെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ മുഴുവൻ തകർത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴാണ് ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസ്റുള്ളയെ വധിച്ചു, ഇനി ഹിസ്ബുള്ളയുടെ നാശമാണ് എന്ന് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നിടത്താണ് ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നത്. എന്നാലും പശ്ചിമേഷ്യയിലെ സാഹചര്യം അതീവ ഗുരുതരമാണെന്ന് ഖത്തർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധമുണ്ടാകുമ്പോൾ സമാധാനത്തിന് വേണ്ടി ഓടി നടന്ന രാജ്യമാണ് ഖത്തർ. ഖത്തർ അമീറിനെ പ്രശംസിച്ചുകൊണ്ട് ജോ ബൈഡൻ തന്നെ ഒരിടയ്ക്ക് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ ഖത്തറിനും ഒന്നും ചെയ്യാൻ കഴിയാത്ത, അല്ലെങ്കിൽ സമാധാന ചർച്ചകൾക്ക് പോലും സാധ്യതയില്ലാത്ത വിധത്തിൽ വിഷയം വഷളായിരിക്കുകയാണ്. ഈ വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ വലിയ ഭയം, ഭീതി, ആശങ്ക ഒക്കെ പശ്ചിമേഷ്യയിൽ ഉണ്ടാകും. യുദ്ധമില്ലാത്തൊരു നാളെയാണ് പ്രതീക്ഷയെങ്കിലും ഇസ്രായേൽ ഈ വിധത്തിലാണ് നീങ്ങുന്നതെങ്കിൽ, ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും ഈ വിധത്തിലാണ് അതിനെതിരെ നിൽക്കുന്നതെങ്കിൽ യുദ്ധം ശക്തമാകും. അത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും, സംശയം വേണ്ട.